കൊടുത്ത് എസ് കെ പൊറ്റക്കാട്. അബ്ദുൽ മുബാറക് എന്നാണത്രേ അയാളുടെ പേര്. വെളുത്ത് സാമാന്യം തടിച്ച കോമളനായൊരു അറബി. 30-40 ഇടയ്ക്ക് പ്രായം കാണും. സൂട്ടും ഫെസ് ക്യാപ്പുമാണ് വേഷം. കറുത്ത രോമ മഫ്ലർ കഴുത്തിൽ ചുറ്റിക്കെട്ടിയിട്ടുണ്ട്. ഞാൻ സുഡാനിൽ നിന്നുള്ള യാത്രയിൽ ലുക്സറിൽ നിന്ന് കൈറോയിലേക്ക് ട്രെയിനിൽ സഞ്ചരിക്കുകയായിരുന്നു. തീപ്സിലെയും ലുക്സറിലെയും പൗരാണികങ്ങളായ അത്ഭുത ദൃശ്യങ്ങളെ ഓർത്തുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ 2-ാം ക്ലാസ് മുറിയിൽ ഇരിക്കുമ്പോഴാണ്, രാത്രി 10 മണി കഴിഞ്ഞിട്ടുണ്ടാകും, വഴിക്കുള്ള ഏതോ സ്റ്റേഷനിൽ നിന്ന് അയാൾ എൻ്റെ മുറിയിൽ കടന്നുകൂടിയത്. കയ്യിൽ വലിയൊരു സൂട്ട് കേസും തൂക്കിക്കൊണ്ട് ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ മുറിയിൽ തനിച്ചാണെങ്കിൽ നേരിയൊരു ഭയം ഉള്ളിൽ കറങ്ങിക്കൊണ്ടിരിക്കും. അപരിചിതനായൊരാൾ പെട്ടെന്ന് കയറിവന്ന് കൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയാൽ ഭയം ഇരട്ടിക്കും. വിദേശത്ത് വെച്ചാണ് ഇങ്ങനെയൊരു അനുഭവം നേരിടുന്നതെങ്കിൽ വിശേഷിച്ച് 3-ാമതൊരാൾ വന്നു ചേരുകയാണെങ്കിൽ പിന്നെ എല്ലാ ഭയങ്ങളും അകന്നു പോവുകയും ചെയ്യും. എൻ്റെ പുതിയ സഹയാത്രികൻ എന്തുമാതിരിക്കാരനാണ്? മര്യാദക്കാരനോ, കള്ളനോ, മന്ദനോ, മുഷ്കരനോ, കൊലപാതകിയോ, അല്ല സാധാരണക്കാരനോ? അയാൾ തൻ്റെ വലിയ സൂട്ട് കേസ് മുകളിലെ സാമാനത്തട്ടിൽ നിക്ഷേപിച്ച് എനിക്കെതിരെയുള്ള ബർത്തിൽ ഇരിപ്പുറപ്പിച്ചു. എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കി, പിന്നെ പുഞ്ചിരി തൂക്കിക്കൊണ്ട് അറബിയിൽ എന്തോ ചോദിച്ചു. സോറി, ഐ കാൻ അണ്ടർസ്റ്റാൻഡ് അറബിക്, ഞാനും പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് അറബ് മനസ്സിലാവുകയില്ലെന്ന് ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോൾ അയാൾ ചിരിച്ച് തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, ഐ സ്പീക്ക് ലിത്തീൻ ഇംഗ്ലീഷ്. തൻ്റെ പേര് അബ്ദുൾ മുബാറക് എന്നാണെന്നും താൻ ഈജിപ്ഷ്യൻ ക്യൂറിയോ വസ്തുക്കളുടെ വ്യാപാര ഏജന്റാണെന്നും സ്കാരബ് കല്ലുകൾ തൊട്ട് മമ്മികൾ വരെയുള്ള പുരാണ കൗതുക വസ്തുക്കൾ താൻ കൈകാര്യം ചെയ്യുന്നുണ്ടെന്നും കുറച്ച് ഇംഗ്ലീഷും ഏറെ അറബും കലർന്ന ഭാഷയിൽ അയാൾ എന്നെ പറഞ്ഞു മനസ്സിലാക്കി. അയാളുടെ ആ വലിയ പെട്ടിയിൽ ക്യൂറിയോ വസ്തുക്കളാണോ എന്ന് ഞാൻ ചോദിച്ചു. അല്ലെന്ന് അയാൾ തലയാട്ടി. അപ്പോൾ എൻ്റെ സംശയം വർദ്ധിച്ചു. അവസരം അനുകൂലമാണെന്ന് കാണുമ്പോൾ ഏത് നല്ല മനുഷ്യനും ചിലപ്പോൾ മോഷണത്തിനും ബലാത്കാരത്തിനും കൊലപാതകത്തിനും തന്നെ മുതിരുകയില്ല എന്നെങ്ങനെ കരുതാം? ഇവിടെ ഞാൻ പരിഷ്കൃത വേഷധാരി, കൂടെ 2 വലിയ പെട്ടികൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നു. ഭാഷ പോലും നിശ്ചയമില്ല. തണുപ്പ് കാരണം വണ്ടിയുടെ ജാലകങ്ങൾ ഭദ്രമായി അടച്ചിട്ടിരിക്കുകയാണ്. മരുഭൂമിയിൽ പകലത്തെ ചൂട് പോലെ തന്നെ രാത്രിയിലെ തണുപ്പും കഠിനമാണ്. വാതിലുകളും ജാലകങ്ങളുമെല്ലാം ബന്ധിച്ച തടവറ പോലുള്ള ഈ മുറിയിൽ തീരെ അപരിചിതനായ, കാഴ്ചയിൽ ആകപ്പാടെ അവിശ്വസനീയമായി തോന്നുന്ന ഈ കരുത്തൻ അറബിയെ എത്ര നേരം പൊറുപ്പിക്കും? അടുത്ത സ്റ്റേഷനിൽ നിന്ന് ഒരാളെങ്കിലും മുറിയിൽ കയറണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അയാൾ തൻ്റെ വലിയ സൂട്ട് കേസ് നിക്ഷേപിച്ചത് എൻ്റെ പുതിയ 2 പെട്ടികൾ വച്ചതിനോട് തൊട്ടു തന്നെയാണെന്ന വസ്തുത ഞാൻ കണ്ടുപിടിച്ചു. സാമാനത്തട്ടിൽ സ്ഥലം ധാരാളം ഒഴിഞ്ഞുകിടന്നിട്ടും അയാൾ എന്തിനാണ് അങ്ങനെ ചെയ്തത്? വണ്ടി ഏതോ സ്റ്റേഷനിൽ ചെന്ന് നിന്നു, വീണ്ടും ഇളകി. ഒരാളും ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റിൽ കയറിയില്ല. അയാൾ ഉറങ്ങാൻ കിടക്കാത്തതെന്ത്? സമയം 11 മണി കഴിഞ്ഞു. അയാൾ മെത്തയുടെ മൂലയ്ക്കൽ ചാരിയിരിക്കുകയാണ്. ഉറക്കം തൂങ്ങുകയോ അല്ല നടിക്കുകയോ? എനിക്കുറങ്ങാൻ കിടക്കാൻ പേടി തോന്നി. അയാൾ എന്നെ ആക്രമിച്ചാലോ? ഉറങ്ങാതിരിക്കുന്നതും ആശ്വാസ്യമാണെന്ന് തോന്നുന്നില്ല. എന്താണ് കിടന്നുറങ്ങാത്തത് എന്ന് അയാൾ ചോദിച്ചാൽ എന്ത് സമാധാനം പറയും? ഇയാൾ ഈജിപ്ഷ്യൻ ക്യൂറിയോ വസ്തുക്കളുടെ വ്യാപാരിയാണെന്നല്ലേ പറയുന്നത്? അപ്പോൾ കൈറോവിലെ ഒരു ക്യൂറിയോ വിൽപ്പനക്കാരനെ പറ്റി മുമ്പ് കേട്ട ഒരു കഥ എനിക്ക് ഓർമ്മ വന്നു. അതോർത്ത് ഞാൻ തനിയെ ചിരിച്ചുപോയി. എന്താ നിങ്ങൾ തനിയെ ചിരിക്കുന്നത്? അയാൾ ചോദിച്ചു. വൈ ലാഫ് യു? ചോദ്യം കേട്ട് ഞാനൊന്ന് ഞെട്ടിപ്പോയി. അപ്പോൾ അയാൾ ഉറങ്ങുകയായിരുന്നില്ല, എൻ്റെ ചലനങ്ങൾ സൂക്ഷിക്കുകയായിരുന്നു കള്ളൻ. സംശയം ഉള്ളിലൊതുക്കിക്കൊണ്ട് ഞാൻ ഓർത്തു ചിരിക്കാനിടയായ ആ കഥ അയാളെ കേൾപ്പിച്ചു. കൈറോവിൽ ക്യൂറിയോ വിൽക്കുന്ന ഒരു അറബി ഒരു അമേരിക്കൻ മദാമ്മയോട് ചോദിച്ചതാണത്രേ, ക്ലിയോപാട്ര റാണിയുടെ തലയോട് 16-ാം വയസ്സിലത്തേതോ 26-ാം വയസ്സിലത്തേതോ ഏതാണ് വേണ്ടതെന്ന്. കഥ കേട്ട് എൻ്റെ സഹയാത്രികൻ അറബി ഒരു ചിരി ചിരിച്ചു. അൽസേഷ്യൻ നായ കുരയ്ക്കും പോലെ ഉഗ്രമായ ഒരു ചിരി. എന്നാൽ ആ ചിരി ഉണ്ടെന്നും അയാളുടെ പേരിൽ എനിക്കുള്ള ഭയാശങ്കകൾ നീങ്ങിയില്ല. നിങ്ങൾ എന്താണ് ഉറങ്ങാത്തത് എന്ന് അയാൾക്ക് ഇനിയും ചോദിക്കാം.
ഏതാണ്ട് ഇങ്ങനത്തെ ഒരു അനുഭവം 6-7 കൊല്ലം മുമ്പ് മൈസൂരിൽ വെച്ചുണ്ടായത് അപ്പോൾ ഞാൻ ഓർത്തുപോയി. ഞാൻ ബോംബെയിൽ നിന്ന് നാട്ടിലേക്ക് കുറുക്കു വഴിക്ക് മൈസൂരിലൂടെ വരികയായിരുന്നു. പൂന ബാംഗ്ലൂർ മെയിൻ ട്രെയിനിൽ അരിശിക്കരയിൽ നിന്ന് മൈസൂരിലേക്ക് മാറിക്കയറിയ പാസഞ്ചർ വണ്ടിയിലെ ഒരു 3-ാം ക്ലാസ് മുറിയിൽ വണ്ടി പുറപ്പെടാറായപ്പോൾ ഞാനും എൻ്റെ ഒരു കൂറ്റൻ സൂട്ട് കേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വണ്ടി മുന്നോട്ട് നീങ്ങിയപ്പോൾ മധ്യവയസ്കരനായ ഒരു മലയാളി മാപ്പിളയും കൂടെ ഒരു ചെക്കനും എൻ്റെ മുറിയിലേക്ക് പാഞ്ഞു കയറി. അങ്ങനെ മുറിയിൽ ഞങ്ങൾ 3 പേരായി. വിശാലവും വിജനവുമായ പട്ടിക്കാടുകളിലൂടെയാണ് റെയിൽപാത പോകുന്നത്. ആപ്പീസുകൾക്കിടയിൽ 10-20 മൈൽ ദൂരവും കാണും. വണ്ടിയുടെ പോക്ക് സാവധാനമാകയാൽ അടുത്തുള്ള സ്റ്റേഷനിലെത്താൻ ചിലപ്പോൾ 1.5-2 മണിക്കൂർ പിടിക്കും. സഹയാത്രികർ മലയാളികളാണല്ലോ എന്നോർത്ത് ആദ്യം അല്പം ആശ്വസിച്ചുവെങ്കിലും പിന്നീട് ആ കാക്കയുടെ നോട്ടവും പെരുമാറ്റവും ആകെപ്പാടെ എനിക്കത്ര പിടിക്കാതെയുമായി. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ ആ കാക്കയോട് ചോദിച്ചു. ഹാസനിലേക്കാണെന്ന് അയാൾ പറഞ്ഞു. വണ്ടി നീങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾ കൂടെ കൊണ്ടുവന്നിരുന്ന തുണിസഞ്ചിയിൽ നിന്ന് 2-3 വാഴപ്പഴം എടുത്തു. ഒരെണ്ണം എനിക്ക് വെച്ച് നീട്ടി. ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടും അയാൾ ലോഹ്യഭാവത്തിൽ പഴം വാങ്ങാൻ എന്നെ നിർബന്ധിച്ചപ്പോൾ ഞാൻ വാങ്ങി. എന്നെ മയക്കി ഉറക്കാനുള്ള എന്തെങ്കിലും മരുന്ന് ആ പഴത്തിൽ തിരികെ വച്ചേക്കാൻ ഇടയുണ്ടെന്ന സംശയത്താൽ ഞാൻ പുറം തിരിഞ്ഞിരുന്ന് മുമ്പ് ഞാൻ വാങ്ങി കരുതിയിരുന്ന പഴത്തിൽ നിന്ന് ഒരെണ്ണം തരത്തിൽ കൈക്കലാക്കി മാപ്പിള സത്കരിച്ച പഴം പുറത്തേക്കെറിഞ്ഞു കളഞ്ഞു. അയാൾ കാണുക ഞാൻ പഴം തിന്നു. കുറച്ചു കഴിഞ്ഞ് ഉറക്കം നടിച്ച് ഞാൻ ബെഞ്ചിൽ വിരിവിരിച്ച് ഒരു കിടത്തം കിടന്നു. 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ സഹയാത്രികൻ മാപ്പിള മെല്ലെ എഴുന്നേറ്റ് എൻ്റെ അടുക്കൽ കുനിഞ്ഞു നിന്ന് ഞാൻ മുറുകിയ നിദ്രയിലാണോ എന്ന് പരിശോധിക്കാൻ എൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുന്നത് എൻ്റെ ഇടത് കൺപോളകളുടെ വിള്ളലിലൂടെ സൂത്രത്തിൽ ഞാൻ കണ്ടുപിടിക്കുകയുണ്ടായി. അയാൾ ഉറങ്ങിയെന്ന് ബോധ്യമായാൽ എൻ്റെ സൂട്ട് കേസ് ആ പയ്യൻ്റെ തലയിൽ എടുത്തു വെച്ച് അവനെ ഏതെങ്കിലും സ്റ്റേഷനിൽ ഇറക്കി വിടും. അതാണ് തന്ത്രം. പരീക്ഷണം തുടങ്ങുന്നത് അപകടകരമാണെന്ന് കരുതി ഞാൻ വേഗം എഴുന്നേറ്റിരുന്നു. പിന്നെ കിടന്നതേയില്ല. ഒരു നോവൽ വായിച്ചുകൊണ്ട് സമയം കഴിച്ചു. മരുന്ന് ഫലിച്ചില്ലെന്ന് ബോധ്യമായപ്പോൾ ആ മാപ്പിള ഹാസനിൽ എത്താൻ കാത്തിരിക്കാതെ വഴിക്കൊരു സ്റ്റേഷനിൽ ആ പയ്യനെയും കുട്ടി ഇറങ്ങുന്നത് കണ്ടു. ഞാൻ പുറത്തേക്കെത്തി നോക്കി. ഇരുവരും വേറൊരു മുറിയിൽ കയറിക്കൂടുന്നതും ഞാൻ കണ്ടുപിടിച്ചു. ഇവിടെ ഈ കൈറോ ട്രെയിനിലെ സ്ഥിതി മൈസൂർ ട്രെയിനിലേതിനേക്കാൾ ആപച്ചങ്കാകുലമാണ്. ഞാൻ ഉറങ്ങിയാലും ഉറങ്ങിയില്ലെങ്കിലും ജീവൻ അപകടത്തിലാണ് എന്ന ഒരു ഭീതി എന്നെ പിടികൂടി. ഒരിക്കൽ തീരുമാനിച്ചു, ഉറക്കം വരില്ലെങ്കിലും കണ്ണടച്ച് കിടക്കുന്നതാണ് നല്ലത്. എൻ്റെ പെട്ടികളും സാമാനങ്ങളുമെല്ലാം അറബി എടുത്ത് കൊണ്ടുപോയി കൊള്ളട്ടെ, ജീവൻ രക്ഷപ്പെട്ടു കിട്ടുമല്ലോ. കൈറോയിൽ ആദ്യമായിട്ടാണോ പോകുന്നത്? അയാളുടെ ചോദ്യം. അതെ, ആദ്യമായിട്ട്. ഇന്ത്യയിൽ നിന്ന് പുറപ്പെട്ട് സൂയസ് കനാൽ കടക്കാതെയാണ് ഞാൻ കൈറോവിലെത്തുക എന്നും ഞാൻ കൂട്ടിച്ചേർത്തു. അത് കേട്ടിട്ട് അയാളുടെ മുഖത്ത് അത്ഭുതത്തിൻ്റെ നേരിയൊരര പോലും ഇളകിക്കണ്ടില്ല. അയാൾക്ക് ഭൂമിശാസ്ത്രജ്ഞാനം വളരെ കമ്മിയാണെന്ന് എനിക്ക് മനസ്സിലായി. മരുഭൂമിയുടെ മാറിലൂടെ ആയിരിക്കണം വണ്ടി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അടച്ചിട്ട ചില്ല് ജാലകത്തിലൂടെ നോക്കുമ്പോൾ നാട്ടുവെളിച്ചത്തിൽ നരച്ച ശൂന്യ വിസ്തൃതിയിലാണ് ദൃശ്യമാകുന്നത്. ആ അറബി എന്നെ പിടിച്ച് വാരിക്കൂട്ടിയെടുത്ത് പുറത്തേക്ക് ആ മരുശൂന്യതയിലേക്ക് എറിഞ്ഞു കളയുകയാണെങ്കിൽ അതോർത്തപ്പോൾ ഊക്കൻ പരിഭ്രമം എൻ്റെ മുഖത്ത് പ്രതിഫലിച്ചുവെന്ന് തോന്നുന്നു. അബ്ദുൾ മുബാറക് എൻ്റെ മുഖം സൂക്ഷിച്ചു നോക്കിയിട്ടാണോ എന്നെ സമാധാനിപ്പിക്കാൻ ഇങ്ങനെ പറഞ്ഞത് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ സുഹൃത്ത് പേടിക്കണ്ട, ഞാനും കൈറോവിലേക്ക് തന്നെയാണ്. പിന്നെ അയാൾ പഴയൊരു അറബ് ഗ്രാമീണ ഗാനം പാടി, അതിൻ്റെ അർത്ഥം പറഞ്ഞു തന്നു. നൈൽ നദി നീ പായുന്നത് കൈറോവിലേക്കാണ്, പേടിക്കേണ്ട, അവിടെ മനുഷ്യ സഹോദരരുണ്ട്. ഞാൻ വീണ്ടും വിഷമത്തിലകപ്പെട്ടു. എൻ്റെ സഹയാത്രികൻ്റെ മുഖത്തേക്ക് ഞാൻ സൂക്ഷിച്ചു നോക്കി. അയാൾ ഒരു കഴുതയോ അല്ല കഴുതപ്പുലിയോ? അയാളുടെ ഉള്ളിൽ എന്തെങ്കിലും ദുർവിചാരങ്ങളുണ്ടായിരിക്കുമോ? നേരം പാതിര കഴിഞ്ഞു. കൈറോവിലെത്താൻ ഇനിയും 10 മണിക്കൂർ യാത്രയുണ്ട്.
ഞങ്ങൾ ഇരുവരും അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. വളരെ നേരം കൂടുമ്പോൾ ഓരോന്ന് പറഞ്ഞുകൊണ്ട് കൈറോ കഫേകളുടെയും ക്യാമറകളുടെയും കള്ളന്മാരുടെയും കാമവെറുക്കത്തിൻ്റെയും പിരമിഡിൻ്റെയും കൊക്കക്കോളയുടെയും ഒട്ടകത്തിൻ്റെയും നഗരമാണെന്ന് ഒരു അമേരിക്കക്കാരൻ പറഞ്ഞത് ഞാൻ ഓർത്തു. എന്താണ് ഉറങ്ങാൻ കിടക്കാത്തത്? ഞാൻ ഭയത്തോടെ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന ആ ചോദ്യം അയാളുടെ വായിൽ നിന്ന് പുറത്തു ചാടി. ശരി, ഉറങ്ങിക്കളയാം. ഞാൻ വിരിയെടുത്ത് കുഷ്യൻ മെത്തയിൽ വിരിച്ചു ഉറങ്ങാൻ കിടന്നു. 6-7 വർഷം മുമ്പ് മൈസൂർ ട്രെയിനിലെ 3-ാം ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ ആ മാപ്പിളയുടെ കണ്ണിൽ പൊടിയിട്ട് ഉറക്കം നടിച്ചു കിടന്ന സംഭവം ഓർത്തു. നല്ല തണുപ്പ്, ക്ഷീണവും. ഞാൻ എപ്പോഴോ മയങ്ങിപ്പോയി. ഉണർന്ന് കണ്ണു മിഴിച്ചപ്പോൾ നേരം പ്രകാശമായിട്ടുണ്ടായിരുന്നു. അബ്ദുൾ മുബാറക് അവിടെ ആ മൂലയിൽ തന്നെ കൂനിക്കൂടിയിരിക്കുന്നുണ്ട്. അരികെ വേറെ ഒരു അറബിയും നാടൻ മട്ടിൽ ജലേബിയ കുപ്പായവും തലക്കെട്ടും ധരിച്ച ഒരു കിഴവൻ. സബ എൽ കെ ഹർ. അബ്ദുൾ മുബാറക് ആദ്യം അറബിയിൽ എന്നെ അഭിവാദ്യം ചെയ്തു, പിന്നെ ഇംഗ്ലീഷിലും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. ഞാനും പ്രത്യഭിവാദ്യം ചെയ്തു. യു വാണ്ട് ദ ചായ്? ചായ വേണമോ എന്ന്. വണ്ടി ഒരു സ്റ്റേഷനിൽ നിൽക്കുകയുണ്ടായിരുന്നു. അയാൾ താഴെ ഇറങ്ങി എനിക്കൊരു കോപ്പ കരിഞ്ചായ തണ്ണി കൊണ്ടുവന്ന് തന്നു. 8 മണിയായപ്പോൾ നഗരപ്രാന്തങ്ങൾ കണ്ടു തുടങ്ങി. സമീപത്ത് തന്നെ നൈൽ നദിയും നദിയോട് യോജിപ്പിച്ചുകൊണ്ടുള്ള ജലസേചന കുല്യങ്ങളും ഈന്തപ്പന തോപ്പുകളും ഒട്ടകങ്ങളും. 9 മണിക്ക് കൈറോ സ്റ്റേഷനിൽ ഇറങ്ങി. അബ്ദുൽ മുബാറക് എന്നെ തൻ്റെ കൂടെ ഒരു ടാക്സിയിൽ കയറ്റി. ഞങ്ങൾ നേരെ പോയത് നഗരപ്രാന്തത്തിലെ അസ്റ്റോറിയ എന്ന വലിയൊരു ഹോട്ടലിലേക്കായിരുന്നു. ഹോട്ടലിൽ നേരെ 4-ാം നിലയിലെ 45-ാം നമ്പർ റൂമിനടുത്ത് ചെന്ന് അബ്ദുൾ മുബാറക് പോക്കറ്റിൽ നിന്ന് താക്കോലെടുത്ത് റൂം തുറന്ന് പിന്നെ എന്നെ അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളിവിടെ 4-5 ദിവസം സുഖമായി താമസിച്ചോളൂ. റൂമിൻ്റെ 15 ദിവസത്തെ വാടക മുൻകൂർ കൊടുത്തിട്ടുണ്ട്. അതും പറഞ്ഞ് അയാൾ ഞങ്ങൾ വന്ന ടാക്സിയിൽ തന്നെ എങ്ങോട്ടോ പോയി. പിന്നെ കാണാമെന്ന് ധൃതിയിൽ പറഞ്ഞുകൊണ്ട് ഞാൻ സുഖമായ ഒരുറക്കത്തിന് വട്ടം കൂട്ടി. ക്ഷീണം കൊണ്ട് വേഗമുറങ്ങിപ്പോയി. വാതിലിൽ ഉറക്കിമുട്ടുന്ന ശബ്ദം കേട്ടുണർന്നു. വാതിൽ തുറന്നപ്പോൾ മിഴികൾ എതിരേറ്റത് 3-4 ഈജിപ്ഷ്യൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയാണ്. മുറിയിൽ ഇന്ത്യക്കാരനായ എന്നെ കണ്ടപ്പോൾ അവർക്ക് അത്ഭുതത്തെക്കാളധികം സംശയമാണ് തോന്നിയത്. ഈ മുറിയിൽ നിങ്ങളാണോ താമസം? അതെ, ഞാൻ 1 മണിക്കൂർ മുമ്പ് ഇവിടെ എത്തി. നിങ്ങളുടെ പാസ്പോർട്ട് കാണട്ടെ? ഞാൻ എൻ്റെ പാസ്പോർട്ട് എടുത്തു കൊടുത്തു. നിങ്ങൾ ഹോട്ടലിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടില്ലേ? പാസ്പോർട്ടും അതിൽ നിക്ഷേപിച്ച മറ്റ് രേഖകളും പരിശോധിച്ചുകൊണ്ട് പോലീസ് തലവൻ എന്നോട് ചോദിച്ചു. എൻ്റെ സുഹൃത്ത് അബ്ദുൾ മുബാറക് എഫണ്ടി എന്നെ സ്റ്റേഷനിൽ നിന്ന് ഈ ഹോട്ടൽ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് വരികയാണുണ്ടായതെന്ന്, അതിനാൽ റിസപ്ഷൻ റൂമിൽ പോയി പേര് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യം നേരിടേണ്ടി വന്നില്ലെന്നും ഞാൻ അറിയിച്ചു. സ്നേഹിതൻ അബ്ദുൾ മുബാറക്കോ? പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചു. ആരാണത്? അയാളെ എവിടെ വച്ച് പരിചയപ്പെട്ടു? ലുക്സറിൽ നിന്ന് ട്രെയിനിൽ കയറിയത് മുതൽക്ക് നടന്ന സംഭവം ഞാൻ ആ ഉദ്യോഗസ്ഥന് വിവരിച്ചു കൊടുത്തു. എല്ലാം കേട്ട് അദ്ദേഹം അർദ്ധഗർഭമായി ഒന്നു ചിരിച്ചു. നിങ്ങൾ എത്ര ദിവസം കൈറോവിൽ താമസിക്കും? പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചു. 1 മാസം. 4-5 ദിവസം ഈ ഹോട്ടലിൽ തന്നെ ഉണ്ടായിരിക്കും. ശരി, അയാൾ സംശയം തീർന്ന മട്ടിൽ തല കുലുക്കി. പിന്നെ പോകുമ്പോൾ എന്നെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തി. ഹോട്ടലിലെ റിസപ്ഷനിൽ പോയി വിദേശികളുടെ പട്ടികയിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ. വിദേശികളുടെ പട്ടികയിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ ചെന്നപ്പോഴാണ് മാനേജർ എന്നോട് അക്കഥ പറഞ്ഞത്. അബ്ദുൾ മുബാറക് എന്ന എൻ്റെ പുതിയ അറബി സുഹൃത്ത് വാസ്തവത്തിൽ കൈറോ പോലീസ് വളരെ നാളായി പിടിക്കാൻ പാടുപെട്ട് നടക്കുന്ന അൻവർ ലബീബ് എന്ന കുപ്രസിദ്ധനായ കള്ളനത്രേ.